ആലപ്പുഴയിൽ പക്ഷിപ്പനി ബാധിച്ച താറാവുകളെ കൂട്ടത്തോടെ കൊന്ന് സംസ്കരിച്ചു തുടങ്ങി. തകഴിയിൽ താറാവുകളെ കൊല്ലാൻ കർഷകർ അനുവദിച്ചില്ല. കർഷകരുമായി നാളെ ചർച്ച നടത്താനാണ് തീരുമാനം. 1176 താറാവുകളെ ഇതുവരെ സംസ്കരിച്ചതായി മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. തകഴിയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച കർഷകന്റെ താറാവുകളെ മാത്രം പ്രത്യേകമായി നിരീക്ഷിക്കാനും രോഗം ബാധിച്ചവയെ കൊല്ലാനുമുള്ള തീരുമാനമാണ് കർഷകരെ പ്രകോപിപ്പിക്കാൻ കാരണം. ഇതേ സ്ഥലത്ത് മറ്റ് കർഷകരുടെ താറാവുകളും കൂട്ടത്തോടെ ചാകുന്നുണ്ട്. പക്ഷിപ്പനിയാണ് ഇവ മരിക്കാൻ കാരണമെന്ന് പരിശോധനയിൽ തെളിഞ്ഞിട്ടില്ലാത്തതിനാൽ ഒന്നും ചെയ്യാനില്ലെന്ന് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു. ഇതോടെ കൊല്ലുന്നെങ്കിൽ മുഴുവൻ താറാവുകളെയും കൊല്ലണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. അങ്ങനെ കൊല്ലിക്കത്തില്ല, രോഗബാധയുള്ള താറാവ് മാത്രം കൊല്ലിക്കത്തില്ല, മൊത്തം ഒരു കൂട്ടം താറാവ് കിടക്കുന്ന മൊത്തം താറാവും കൊല്ലണം, ബാക്കിയുള്ളതിനും പറഞ്ഞു പിടിച്ചു. ഞങ്ങൾ ശുശ്രൂഷിക്കാൻ ഞങ്ങളുടെ മാർഗമില്ല. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് ചത്ത താറാവുകളെ കത്തിച്ചു കളയാനുള്ള തീരുമാനം അംഗീകരിക്കാൻ കർഷകർ തയ്യാറായത്. നാളെ പഞ്ചായത്ത് തലത്തിൽ കർഷകരുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരമുണ്ടാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ചെറുതന പാണ്ടിയിൽ 180 രോഗം ബാധിച്ച താറാവുകളെ അധികൃതർ കൊന്ന് സംസ്കരിച്ചു. മുട്ടാറിൽ 600ഉം തകഴിയിൽ 396ഉം ചത്ത താറാവുകളെ സംസ്കരിച്ചു. ചാകുന്ന താറാവുകളുമായി ലാബിൽ പോയി പരിശോധിച്ച് പക്ഷിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചാലേ സഹായം കിട്ടുമെന്ന അവസ്ഥയാണെന്നും കർഷകർ ആരോപിക്കുന്നു. ഫലപ്രദമായ പ്രതിരോധ പ്രവർത്തനങ്ങളും കൃത്യമായ നഷ്ടപരിഹാരവും വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. ആലപ്പുഴയിൽ നിന്നും സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.